गारंटी सिरिसल इन ज्ञासन आदम तेकिंगाड़ मैदानील दर एंटर मोदी नरते आप प्रख्यावन गिरका हमने महिलाओं का जीवन आसान बनाने के लिए अनेक कदम उठाए हैं हमने 10 करोड़ उज्जवला गैस कनेक्शन दिए ये सफलता कैसे मिली मोदी युद्धे गारंटी सांगरी उज्जवला स्कीम आना आधुवरी पत्तूगोड़ी ഗ്യാസ് കണക്ഷനുകൾ രാജ്യത്ത് നൽകി എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അതുവഴി പുകയിൽ നിന്ന് രാജ്യത്തെ സ്ത്രീകളെ രക്ഷിച്ചു ഗ്രാമീണ സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഉദ്ദേശിച്ച് നടപ്പാക്കിയ പദ്ധതിയാണിത് എന്നാണ് മോദി അവകാശപ്പെടുന്നത് പദ്ധതി യഥാർത്ഥത്തിൽ ഫലം കണ്ടോ എന്നതിനെക്കൂടി ആശ്രയിച്ചല്ലേ ഈ ഗ്യാരണ്ടിയുടെ നിലനിൽപ്പ് ഇത് മുമ്പത്തെ പോലെ അല്ലട്ടോ ഉജ്ജ്വല എന്നുള്ളത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ സ്കീം തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ അതായത് രണ്ടായിരത്തി പതിനേഴിലെ ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരു വർഷം മുമ്പാണ് നരേന്ദ്രമോദി ഉജ്ജ്വല സ്കീം പ്രഖ്യാപിക്കുന്നത് ഗ്യാസ് കണക്ഷൻ ഗ്യാസ് സ്റ്റൗ ഒരു സിലിണ്ടർ ഇത് സൗജന്യമായി നൽകുന്നു എന്നാണ് പൊതുവിൽ നമ്മൾ ഈ ഉജ്ജ്വല സ്കീമിനെക്കുറിച്ച് പറഞ്ഞു കേൾക്കുക എന്നാൽ ഉജ്ജ്വല ഒന്നിലങ്ങനെ ആയിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ പ്രഖ്യാപിച്ചത് ഉജ്ജ്വല ഒന്നായിരുന്നു ഉജ്ജ്വല ഒന്നിലങ്ങനെ ആയിരുന്നില്ല ഇതിനെല്ലാത്തിനും കൂടി ആയിരത്തി അറുന്നൂറ് രൂപ കേന്ദ്ര സർക്കാർ ഒരു ഉപഭോക്താവിന് നൽകും സിലിണ്ടറിനും കണക്ഷനും മാത്രം ഇത്രയും തുക വേണം അതായത് സിലിണ്ടറിൻ്റെ ഡെപ്പോസിറ്റ് കണക്ഷൻ അത് നൽകുന്നതിന് ആൾ വരുന്നത് അതിൻ്റെ സർവീസ് ചാർജ് ഇതെല്ലാം കൂടെ ചേർത്ത് ആയിരത്തി അറുനൂറ് രൂപയാണ് സ്റ്റവ് ഉപഭോക്താവ് തന്നെ വാങ്ങണം ആദ്യത്തെ സിലിണ്ടറും ഉപഭോക്താവ് തന്നെ വാങ്ങണം ഇത് വാങ്ങുന്നതിന് ഉപഭോക്താവിൻ്റെ അതിൽ പൈസ ഇല്ലെങ്കിൽ ഗ്യാസ് കമ്പനി അതായത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുണ്ടല്ലോ ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ പെട്രോൾ അല്ലെങ്കിൽ ഭാരത് ഗ്യാസ് എന്നൊക്കെ പറയുന്ന കമ്പനികളുണ്ടല്ലോ ഈ കമ്പനി പലിശയില്ലാത്ത വായ്പയായിട്ട് ഈ സ്റ്റവിൻ്റെയും ആദ്യത്തെ സിലിണ്ടറിൻ്റെയും പണം നൽകും ഈ വായ്പ പലിശരഹിത വായ്പ സബ്സിഡി ഇനത്തിൽ സ ഓരോ സിലിണ്ടറും പിന്നീട് വാങ്ങുന്ന സിലിണ്ടറുകൾക്കൊക്കെ സബ്സിഡി ഉണ്ടല്ലോ ഇപ്പോൾ ഇരുന്നൂറ് രൂപ സബ്സിഡി ഉണ്ടായിരുന്നു ആ ഇരുന്നൂറ് രൂപ സബ്സിഡി എന്നുള്ളത് ഉപഭോക്താവിന് കൊടുക്കില്ല അത് കമ്പനി എടുക്കും അങ്ങനെ ആ എത്ര സിലിണ്ടർ ലോൺ എത്ര ലോൺ എമൗണ്ട് എത്രയാണോ വേണ്ടത് എത്രയാണോ തിരിച്ചു പിടിക്കേണ്ടത് അത് തിരിച്ചു പിടിക്കുന്നത് വരെ സബ്സിഡി ഉപഭോക്താവിന് കിട്ടില്ല ഇതായിരുന്നു സ്കീം ഉജ്ജ്വല രണ്ടായപ്പോഴത്തേക്കും കണക്ഷനും കണക്ഷൻ സർക്കാർ നൽകും ഒരു സിലിണ്ടറും സ്റ്റവും ഓയിൽ കമ്പനി നൽകണം എന്നാക്കി അപ്പോൾ രണ്ടാം സ്കീമിൽ കുറച്ചുകൂടെ സൗജന്യമുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ രണ്ടാം സ്കീമിൽ ആകെ ഉള്ളത് ഒരു കോടി കണക്ഷൻ മാത്രമേ ഉള്ളൂ സ്കീം മൊത്തത്തിൽ ലക്ഷ്യമിടുന്നത് ഒരു കോടി കണക്ഷൻ നൽകാൻ മാത്രമാണ് അപ്പോൾ പത്ത് കോടി കണക്ഷൻ നൽകി എന്ന് പറയുമ്പോൾ ഇതിൽ ഒൻപത് കോടിയും ആയിരത്തി രൂപ കേന്ദ്ര സർക്കാർ നൽകുന്ന തുകയിൽ ഒതുങ്ങി നിൽക്കുന്ന സൗജന്യം മാത്രമേ ഉള്ളൂ ബാക്കി ഉപഭോക്താവ് കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് സ്റ്റൗവും സിലിണ്ടറും വാങ്ങുന്ന സ്കീമായിരുന്നു ഇനി ഇതിനനുസരിച്ച് ഈ പറയുന്ന ഉജ്ജ്വല സ്കീം വഴി ഒന്നിലും രണ്ടിലുമൊക്കെ ആയിട്ട് കണക്ഷൻ എടുത്ത ആളുകൾ ഇത് ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ളൊരു പരിശോധനയും കൂടെ വേണ്ടേ കണക്ക് സിലിണ്ടർ വാങ്ങി അതിനുശേഷം ഇത് തന്നെയാണോ ഉപയോഗിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പുകയടുപ്പുകൾ ഒഴിവാക്കി ചാണക വിരളിയോ വിറകോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പുകയടുപ്പുകൾ ഉപയോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക അതുവഴി ഗ്രാമീണ സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നല്ലോ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ലോക്സഭയിൽ പെട്രോളിയം മന്ത്രാലയം നൽകിയ കണക്കുണ്ട് അതനുസരിച്ച് അഞ്ച് പോയിൻറ്റ് നാല് കോടി ഉപഭോക്താക്കൾ ഉജ്ജ്വല സ്കീം വഴി കണക്ഷൻ എടുത്തതിൽ അഞ്ച് പോയിൻറ്റ് നാല് കോടി ഉപഭോക്താക്കൾ നാലോ അതിൽ കുറവോ സിലിണ്ടറുകൾ മാത്രമാണ് ആ സാമ്പത്തിക വർഷം വാങ്ങിയത് അതിൽ തന്നെ ഒന്ന് ദശാംശം എട്ട് കോടി ഉപഭോക്താക്കൾ ഒരു സിലിണ്ടർ മാത്രമേ വാങ്ങിയുള്ളൂ അതായത് കണക്ഷൻ നൽകുമ്പോൾ നൽകുന്ന സിലിണ്ടറാണത് കണക്ഷൻ നൽകുമ്പോൾ ഉപഭോക്താവ് ഓയിൽ കമ്പനിക്ക് പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു സിലിണ്ടർ അത് മാത്രമാണ് ഈ ഒന്ന് ദശാംശം എട്ട് കോടി ഉപഭോക്താക്കൾ വാങ്ങിയത് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം ഉപഭോക്താക്കൾ ഒരു സിലിണ്ടർ പോലും വാങ്ങിയില്ല ഒരു കണക്ഷൻ എടുത്തു പക്ഷെ ഒരു സിലിണ്ടർ പോലും വാങ്ങിയില്ല അതിനടുത്ത സാമ്പത്തിക വർഷത്തെ ഒരു കണക്ക് പ്രസ് ഇൻഫർമ ഇൻഫർമേഷൻ ബ്യൂറോയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിനാലിലെ പത്രക്കുറിപ്പുണ്ട് ഈ കണക്ക് സംബന്ധിച്ച് അതെങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്ന് വരെ ഒൻപത് ദശാംശം അഞ്ച് ഒൻപത് കോടി കണക്ഷനുകളാണ് ഉജ്ജ്വല സ്കീം വഴി നൽകിയത് ഇതിൽ എട്ട് ദശാംശം നാല് ഒന്ന് ഉപഭോക്താക്കളും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഒരു പുതിയ സിലിണ്ടറെങ്കിലും വാങ്ങിയിട്ടുണ്ട് അതായത് എട്ട് ദശാംശം നാല് ഒന്ന് ഉപഭോക്താക്കൾ ഒരു സിലിണ്ടറെങ്കിലും വാങ്ങിയിട്ടുണ്ട് എന്നാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഇത് സംബന്ധിച്ച വാർത്താക്കുറിപ്പിൽ പറയുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് അവർ സിലിണ്ടർ വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയും ഉപഭോക്താക്കൾ ഇത്ര സിലിണ്ടർ വാങ്ങി എന്നല്ല കണക്ക് ഒരു സിലിണ്ടറെങ്കിലും ഇത്രയും കോടി അതായത് എട്ട് ദശാംശം നാല് ഒന്ന് കോടി ആളുകൾ വാങ്ങിയിട്ടുണ്ട് മൊത്തം ഒൻപത് കോടിയിലധികം നൽകിയപ്പോൾ എട്ട് ദശാംശം നാല് ഒന്ന് കോടി ഉപഭോക്താക്കൾ മാത്രമേ ഒരു സിലിണ്ടറെങ്കിലും വാങ്ങിയിട്ടുള്ളൂ വാങ്ങിയിട്ടുള്ളൂ ബാക്കിയുള്ള ആളുകൾ ഒരെണ്ണം പോലും വാങ്ങിയിട്ടില്ല എന്നാണ് ഈ വാർത്താക്കുറിപ്പ് പറയാതെ പറയുന്നത് ഈ വാർത്താക്കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്ന രാജ്യസഭയിൽ പെട്രോളിയം മന്ത്രി നൽകിയ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് ഔദ്യോഗിക രേഖയാണ് അല്ലാതെ വെറുതെ പറയുന്നതല്ല ഇനി മെയ് രണ്ടായിരത്തി പതിനാറിൽ ഉജ്ജ്വല സ്കീം തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് എന്ന് പറഞ്ഞല്ലോ അന്ന് സിലിണ്ടർ ഒന്നിന് വില രാജ്യത്ത് വില അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് രൂപ അൻപത് പൈസയായിരുന്നു ഇപ്പോഴതിൻ്റെ വില തൊള്ളായിരത്തി മൂന്ന് രൂപയാണ് അത് ഉജ്ജ്വല സ്കീമിലുള്ള ആളുകൾക്കല്ല കേട്ടോ മറ്റുള്ള ആളുകൾക്കാണ് ഈ തൊള്ളായിരത്തി മൂന്ന് രൂപയെന്ന് പറയുന്നത് ഉജ്ജ്വല സ്കീമിൽ അറുന്നൂറ് രൂപയാണ് അതായത് മുന്നൂറ് രൂപയുടെ അധിക സബ്സിഡി ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മുന്നൂറ് രൂപ സബ്സിഡി പ്രഖ്യാപിച്ചപ്പോഴാണ് ഉജ്ജ്വല സ്കീമിൽ ലഭിക്കുന്ന സിലിണ്ടറിനുള്ള വില അറുന്നൂറ് രൂപയായത് അതിന് മുമ്പ് ഈ മുന്നൂറ് കൂടെ കൂട്ടിയാൽ തൊള്ളായിരം രൂപ തന്നെ കൊടുക്കണമായിരുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള സമയത്ത് തൊള്ളായിരമോ അതൊരു അല്പമധികമോ ഒക്കെ ആയിരുന്നു ഉജ്ജ്വല സ്കീമിലുള്ളവർ കൊടുക്കേണ്ടിയിരുന്നത് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഈ മുന്നൂറ് രൂപ സിലിണ്ടറിന് അധിക സബ്സിഡി ഉജ്ജ്വല സ്കീമുകാർക്ക് കൊടുത്തപ്പോഴാണ് അവർക്ക് അറുന്നൂറ് രൂപയ്ക്ക് ഇപ്പോൾ ഈ സിലിണ്ടർ കിട്ടാൻ തുടങ്ങുന്നത് അത് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക രണ്ടായിരത്തി പതിനാല് മാർച്ച് രണ്ടായിരത്തി പതിനാല് മാർച്ച് എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിന് വരുന്നതിന് രണ്ട് മാസം മുമ്പ് രാജ്യത്ത് ഗാർഹിക ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിൻ്റെ വില നാനൂറ്റി പത്തിനും നാനൂറ്റി ഇരുപതിനും ഇടയിലായിരുന്നു ചില നഗരങ്ങളിൽ നാനൂറ്റി പത്തായിരുന്നു ചിലയിടത്ത് നാനൂറ്റി പതിനാലായിരുന്നു ചിലയിടത്ത് നാനൂറ്റി പതിനഞ്ചായിരുന്നു അത് ഈ വിതരണത്തിന് വേണ്ടി വരുന്ന ചിലവും കൂടെ കണക്കാക്കി ചേഞ്ച് വ്യത്യാസം ഉണ്ടാവും അതായിരുന്നു അത് രാജ്യത്തെ എല്ലാവർക്കും ഈ വിലക്കാണ് എൽ പി ജി സിലിണ്ടർ സബ്സിഡിയോടെ കിട്ടിയിരുന്നത് അതങ്ങനെ കിട്ടുമ്പോൾ അക്കാലത്ത് അസംസ്കൃത എണ്ണയുടെ വില ബാരലിന് നൂറ്റി നാൽപ്പത് ഡോളർ വരെ ഉയർന്നിരുന്നു രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് നൂറ്റിനാൽപ്പത് ഡോളർ വരെ അസംസ്കൃത എണ്ണയുടെ വില ഉയർന്നിരുന്നു ആ സാഹചര്യത്തിൽ പോലും ഈ നാനൂറ്റി പത്ത് നാനൂറ്റി ഇരുപതിനിടയിൽ അപ്പം മുകളിലേക്ക് എൽ പി ജി സിലിണ്ടറിൻ്റെ വില പോയതേയില്ല ഇപ്പോൾ അസംസ്കൃത എണ്ണയുടെ വില വില ബാരലിന് ശരാശരി എൺപത് ഡോളറാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമുള്ള ആദ്യ നാളുകളിൽ ബാരലിന് മുപ്പത് ഡോളർ വരെയായി താണിരുന്നു പിന്നീട് നൂറ്റിപ്പത്ത് ഡോളർ വരെയായി പറഞ്ഞിരുന്നു ഇപ്പോൾ കുറേ കാലമായിട്ട് എൺപത് ഡോളറിനും തൊണ്ണൂറ് ഡോളറിനും ഇടയിലാണ് വില അപ്പോൾ ഇത്രയും വില കുറഞ്ഞിട്ടും പാചകവാതക സിലിണ്ടറിൻ്റെ വില അറുനൂറ് രൂപ ഉജ്വല സ്കീമിലുള്ളവർക്ക് പോലും അറുന്നൂറ് രൂപ നൽകണം ബാക്കിയുള്ളവർ തൊള്ളായിരത്തി മൂന്ന് രൂപയും തൊള്ളായിരത്തി നാല് രൂപയും തൊള്ളായിരത്തി ആറ് രൂപയും ഒക്കെ നൽകേണ്ട അവസ്ഥയാണ് രാജ്യത്തുള്ളത് അപ്പോൾ ഇത്രയേ ക്രൂഡ് ക്രൂഡോയിലിൻ്റെ വില ഉയർന്നു നിന്നപ്പോൾ പോലും നാനൂറ്റിപ്പത്ത് രൂപയ്ക്ക് കിട്ടിയിരുന്ന പാചകവാതക സിലിണ്ടർ ഒരു സിലിണ്ടർ ഇപ്പോൾ ക്രൂഡോയിലിൻ്റെ വില എൺപതിനും തൊണ്ണൂറിനും ഇടയിൽ നിൽക്കുമ്പോൾ പോലും ഉജ്ജ്വല സ്കീമിലുള്ളവർക്ക് കിട്ടുന്നെങ്കിൽ അറുന്നൂറ് രൂപ നൽകണം എന്നുള്ളതാണ് അവസ്ഥ ഇപ്പോൾ നരേന്ദ്രമോദി പറയുന്നത് ശരിയാണ് പത്ത് കോടി കണക്ഷൻ എന്നുള്ളത് ഗ്യാരൻറ്റിയാണ് അത് കേന്ദ്ര സർക്കാരിൻ്റെ ഗ്യാരൻറ്റി എന്നോ മോദിയുടെ ഗ്യാരൻറ്റി എന്നോ എങ്ങനെ വേണമെങ്കിൽ പറയാം പക്ഷേ കണക്ഷൻ എടുത്തവർ സിലിണ്ടർ റീഫില്ല് ചെയ്യുമോ എന്നുള്ളതിൽ ഒരു ഇല്ല അവരിൽ വലിയൊരു വിഭാഗം ഇപ്പോഴും വിറകും ചാണക വിരളിയൊക്കെ ഉപയോഗിച്ച് അടുപ്പ് കത്തിച്ച് തന്നെയാണ് പാചകം ചെയ്യുന്നത് അത് സംബന്ധിച്ചുള്ള പല പഠനങ്ങൾ ഇപ്പം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗ്രാമീണ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ അടുപ്പ് ഉപയോഗിച്ച് പുക പോകൊണ്ടുണ്ടാകുന്ന ശ ബുദ്ധിമുട്ടുകൾ അസുഖങ്ങൾ ശ്വാസം മുട്ട് പോലെയുള്ള അസുഖങ്ങൾ ഇതൊന്നും ഗ്രാമീണ സ്ത്രീകൾക്ക് ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടുകൂടിയാണല്ലോ ഈ ഉജ്ജ്വല സ്കീം ആരംഭിച്ചത് ആ ആരോഗ്യ സംരക്ഷണത്തിന് ഒരു ഗ്യാരണ്ടിയും ഈ സ്കീം നൽകുന്നില്ല എന്ന് ചുരുക്കം അങ്ങനെ ഗ്യാരണ്ടി വേണമെങ്കിൽ അവർക്ക് വാങ്ങാൻ കഴിയുന്ന വിലയ്ക്ക് സിലിണ്ടർ കിട്ടണം പക്ഷേ ഗ്യാസ് കണക്ഷൻ മാത്രമേ ഗ്യാരണ്ടി നൽകുന്നുള്ളൂ തുടർന്ന് സിലിണ്ടർ വാങ്ങാനുള്ള ഒരു ഗ്യാരണ്ടി അത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ആയിട്ട് ഇപ്പോഴില്ല